നമസ്കാരം, എല്ലോക്കോ ഐ എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ഐ എസ് എൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഐ എസ് എൽ അടുത്ത സീസണിനായുള്ള ഒരുക്കത്തിലാണ് ഓരോ ടീമുകളും ഇന്ത്യൻ താരങ്ങളെയും വിദേശ താരങ്ങളെയും ടീമിലെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സും തങ്ങളുടെ 3 വിദേശ താരങ്ങളെ കണ്ടെത്തുന്നതിന്റെ തിരക്കിലാണ്. കഴിഞ്ഞ സീസണിൽ ടീമിൽ കളിച്ച നിരവധി താരങ്ങൾ ടീം വിട്ടുപോയപ്പോൾ പകരം പുതിയ താരങ്ങളെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ തുടരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ ട്രാൻസ്ഫർ വിൻഡോയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ താരം ടീം വിട്ടുപോയെന്നും ഏതൊക്കെ താരം ടീമിലേക്ക് വന്നുവെന്നും നമുക്ക് പരിശോധിക്കാനാവും. ടീമിൽ നിന്നും വിട പറഞ്ഞ താരങ്ങൾ ഹർമൻജ്യോത് കപ്ര, നിഷു കുമാർ, വിക്ടർ മോങ്കിൽ, അപ്പസ്തോലിസ് ജിയാനു, ഇവാൻ കലിയുഷ്ണി, ജസൽ, ധനചന്ദ്ര മേറ്റെ, മൊഹീദ് ഷാബിദ്, പ്രക്ഷിപൻ സിംഗിൽ, സഹൽ, ആയുഷ് അധികാരി എന്നിവരാണ്. ഇത്രയും താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ സീസണിൽ പടിയിറങ്ങിയത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തിയതിൽ ഏക വിദേശ താരം ഓസ്ട്രേലിയൻ താരമായ ജോഷ്വ സൊറ്റേരിയോയായിരുന്നു. എന്നാൽ ഏഷ്യൻ സൈനിങ് ആയ താരത്തിന് പരിശീലനത്തിനിടെ പരിക്കു പറ്റിയതിനാൽ ഈ സീസൺ മുഴുവൻ നഷ്ടമാകും. അതിനാൽ തന്നെ അദ്ദേഹത്തിന് പകരം പുതിയൊരു താരത്തിനെ കൊണ്ടുവരാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ജോഷ്വ സൊറ്റേരിയോയെ കൂടാതെ ബികാഷ് സിംഗ്, പ്രബീർ ദാസ്, പ്രീതം കോട്ടൽ, നവോച്ച സിംഗ് എന്നിവരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ടീമിലെത്തിച്ചിരിക്കുന്നത്. ഇതിൽ ബികാഷ് സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗ് ക്ലബായ മുഹമ്മദൻസിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിടുകയും ചെയ്തു. ഓഗസ്റ്റ് മാസത്തിൽ അവസാനിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ നിരവധി ഇന്ത്യൻ സൈനിങ്ങുകളും ഫോറിൻ സൈനിങ്ങുകളും ബ്ലാസ്റ്റേഴ്സിന് നടത്തുവാനുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.